പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയുടെ വിഷയങ്ങൾ ദൈവസന്നിധിയിലേക്ക് കൃത്യമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ ശക്തിയുള്ള ഒരു പ്രാർത്ഥനാ രീതിയാണ്. എഫേസസ് ലേഖനത്തിൽ 6:18-19 തിരുലിഖിതങ്ങളിൽ പൗലോസ് അപ്പസ്തോലൻ നമുക്ക് ഒരു നിർദ്ദേശം നൽകുന്നുണ്ട്. നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥനാ നിരതരായിരിക്കുവിൻ. അവിശ്രാന്തം ഉണർന്നിരുന്ന് എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സ്ലീഹ ആദ്യം തന്നെ പറയുകയാണ്, പ്രാർത്ഥനാ നിരതരായിരിക്കുക, പ്രാർത്ഥന വർദ്ധിപ്പിക്കണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഈ കാലഘട്ടത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു പ്രധാന കാര്യമാണ് പ്രാർത്ഥന. നമ്മൾ പ്രാർത്ഥന വർദ്ധിപ്പിക്കണം. പരിശുദ്ധ ദൈവമാതാവ് 1947 വടക്കേ ഇറ്റലിയിൽ ലൊംബാർഡി എന്ന് പറഞ്ഞ ആ പ്രൊവിൻസിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ, അവിടെ റോസ മിസ്റ്റിക്ക മാതാവ് അവിടെ പ്രത്യക്ഷപ്പെട്ട സമയത്ത് പറഞ്ഞത് എങ്ങനെയാണ്? പ്രയർ, പെനൻസ് ആൻഡ് എക്സ്പിയേഷൻ, പ്രാർത്ഥന, പരിഹാരം, പ്രായശ്ചിത്തം. പ്രയർ, പെനൻസ് ആൻഡ് എക്സ്പിയേഷൻ, ഇത് ലോകത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥകൾക്ക് പരിഹാരമായി പരിശുദ്ധ മാതാവ് ദൈവമക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. പ്രാർത്ഥന, 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 അത് വർദ്ധിപ്പിക്കണം. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പറയുകയാണ്, നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥനാ നിരതരായിരിക്കുവിൻ. ആത്മാവിൽ ഉണർന്ന് പ്രാർത്ഥനാ നിരതരായിരിക്കുവിൻ. അതിനുശേഷം അടുത്തത് നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അവിശ്രാന്തം ഉണർന്നിരുന്ന് എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അതിനുശേഷം പൗലോസ് സഹോദരൻ പറയുകയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 19 വാക്യം, ഞാൻ വായ തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കാനും സുവിശേഷത്തിൻ്റെ രഹസ്യം ധൈര്യപൂർവ്വം പ്രസംഗിക്കാനും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അപ്പോൾ പൗലോസ് അപ്പസ്തോലൻ വിശ്വാസികളെ ഉത്ബോധിപ്പിക്കുകയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതിനുശേഷം കൃത്യമായി പറയാണ്, പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന കാര്യത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. എൻ്റെ നിയോഗം ഇതാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ നിയോഗം പറയാണ്, ഞാൻ വായ തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒരു പ്രിസൈസ്, വളരെ കൃത്യമായ ഒരു നിയോഗം. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടിയാ? ഞാൻ വാ തുറക്കുമ്പോൾ എനിക്ക് വചനം കിട്ടാൻ വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്ലീഹായിലൂടെ പരിശുദ്ധാത്മാവ് നമുക്കൊരു വെളിപ്പെടുത്തി തരികയാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് കൃത്യമായ, പ്രിസൈസായ ഒരു ഇൻറ്റൻഷൻ, ഒരു നിയോഗം നമ്മൾ വെച്ച് പ്രാർത്ഥിക്കണം. നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നതിന് വളരെ വലിയ ശക്തിയുണ്ട്. വെറുതെ പ്രാർത്ഥിച്ച് വെറുതെ സമയം സ്പെൻഡ് ചെയ്ത് പോകുന്ന ആളുകളുണ്ട്. എന്നാൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നതിന് ശക്തിയുണ്ട്. അത് ദൈവം ആഗ്രഹിക്കുന്നൊരു കാര്യം തന്നെയാണ്. അത് വിശുദ്ധ ലിഖിതങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 8 1-3 തിരുലിഖിതങ്ങൾ, യേശു മലമുകളിൽ നിന്ന് താഴ്വാരങ്ങളിലേക്ക് ഇറങ്ങി വരികയാണ്. ഉടനെ ഒരു കുഷ്ഠരോഗി അവനെ സമീപിച്ച് താണു വീണ് കേണപേക്ഷിച്ചു. 8:2 വാക്യം നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? Matthew 8:2, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ആ കുഷ്ഠരോഗി ഈശോയുടെ അടുത്ത് വന്നപ്പോൾ ആ കുഷ്ഠരോഗിക്ക് ഒറ്റ നിയോഗമേ ഉള്ളൂ, എൻ്റെ ഈ കുഷ്ഠത്തിൽ നിന്ന് എനിക്ക് സൗഖ്യം വേണം, എൻ്റെ ഈ കുഷ്ഠത്തിൽ നിന്ന് എനിക്ക് സൗഖ്യം വേണം. ഒരു കുഷ്ഠരോഗി അവനെ സമീപിച്ച് താണ് വീണ് കേണപേക്ഷിച്ചു, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. അപ്പോൾ തന്നെ യേശു അവിടെ നിന്നു, യേശു കൈകൾ നീട്ടി, യേശു അവനോട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധിയുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നതാണ്, തൽക്ഷണം കുഷ്ഠം മാറി അവന് ശുദ്ധിയുണ്ടായി. തൽക്ഷണം കുഷ്ഠം മാറി അവന് ശുദ്ധിയുണ്ടായി.
ആ കുഷ്ഠരോഗി വന്ന സമയത്ത് നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ വേണമെങ്കിൽ പറയായിരുന്നു. അവൻ ഒരുപാട് വലിയ ഫിലോസഫി പറയായിരുന്നു. ദൈവമേ ലോകത്തെ അനുഗ്രഹിക്കണമേ, ദൈവമേ സർവ ചരാചരങ്ങളെയും പരിപാലിക്കണമേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ അങ്ങനത്തെ വലിയ ഫിലോസഫി ഒന്നും പറയാൻ നിന്നില്ല. ഒരൊറ്റ കാര്യമായിരുന്നു, ഞാൻ തകർന്നവനാണ് കർത്താവെ, എനിക്ക് കുഷ്ഠമുണ്ട് കർത്താവെ, എൻ്റെ കുഷ്ഠം അങ്ങ് ഒന്ന് നനച്ചാൽ എൻ്റെ കുഷ്ഠം മാറും, എന്നെ ശുദ്ധനാക്കണമേ, എനിക്ക് കുഷ്ഠം മാറണം. ആ ഒരൊറ്റ നിയോഗം കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ദൈവം അവൻ്റെ നിലവിളി കേട്ടു. അവൻ അപ്പം തന്നെ ഇടപെടുകയാണ്. അവൻ അവിടെ നിന്നു, അവൻ പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18:35-43 തിരുലിഖിതങ്ങൾ. അവിടെ ഒരു കുരുടൻ, ഒരു അന്ധനായ മനുഷ്യൻ ഈശോയുടെ ഇടപെടുന്ന സ്വാതന്ത്ര്യമാണ് നമ്മൾ കാണുന്നത്. അത് നമ്മൾ വായിക്കാം. അവൻ ജെറിക്കോയെ സമീപിച്ചപ്പോൾ ഒരു കുരുടൻ വഴിയരികിൽ ഇരുന്ന് ഭിക്ഷയാചിക്കുന്നു. ജനക്കൂട്ടം കടന്നു പോകുന്ന ശബ്ദം കേട്ടു. സംഭവിക്കുന്ന എന്താണെന്ന് അവൻ അന്വേഷിച്ചു. നസറേനായ യേശു കടന്നു പോകുന്നു എന്ന് അവർ പറഞ്ഞു. അപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. അവൻ്റെ ഉള്ളിൽ ഒരു വലിയ ദാഹം, ഒരു വലിയ വിശ്വാസം, ഒരു വലിയ പ്രതീക്ഷ. അവൻ ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി, ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. നമ്മൾ ഈ അഭിഷേകം കേൾക്കാൻ വന്ന് അഭിഷേകത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വന്നിരിക്കുമ്പോൾ, നമ്മളൊരു ധ്യാന കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ, ഒരു ദേവാലയത്തിലേക്ക് പോകുമ്പോൾ, ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ, ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുട്ടുകുത്തുമ്പോൾ, നമ്മൾ ദൈവസന്നിധിയിൽ ഈ കുരുടനെ പോലെ ഒരു കാര്യം സമർപ്പിക്കുമ്പോൾ, ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കരുണ തോന്നണമേ എന്ന് പറഞ്ഞ് നമ്മുടെ നിയോഗം സമർപ്പിക്കാൻ പോകുന്നതിൻ്റെ ഒരു പ്രതീകമാണത്. 39 വാക്യങ്ങൾ. മുമ്പേ പോയിക്കൊണ്ടിരുന്നവർ നിശബ്ദനായിരിക്കാൻ അവനെ ശകാരിച്ചു. അവനാകട്ടെ കൂടുതൽ ഉച്ചത്തിൽ ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന് നിലവിളിച്ചുകൊണ്ടിരുന്നു. ഈശോ അവിടെ നിന്നു, ഈശോ അവിടെ നിന്നു. കാരണം ഇവൻ്റെ ഉള്ളിൽ ഒരു ഇൻറ്റൻഷനുണ്ട്, ഇവൻ്റെ ഉള്ളിൽ ഒരു ലക്ഷ്യമുണ്ട്, ഇവൻ്റെ ഉള്ളിൽ ഒരു പ്രാർത്ഥനയുണ്ട്. ഈശോ അവിടെ നിന്നു. ഈശോയ്ക്ക് ചുറ്റും പല ജനക്കൂട്ടങ്ങളുണ്ട്, പല ആളുകളുണ്ട്, തിക്കുന്നു തിരക്കുന്നു, ചാടുന്നു, മറിയുന്നു, പല അഭ്യാസങ്ങൾ കാണിക്കുന്നു. എന്നാൽ ഉള്ളിലൊരു ഇൻറ്റൻഷനുണ്ട്, ഉള്ളിലൊരു നിയോഗമുണ്ട്, ഉള്ളിലൊരു പ്രാർത്ഥനയുണ്ട്, ഉള്ളിലൊരു വിശ്വാസമുണ്ട്. ഈശോ അവൻ്റെ മുമ്പിൽ അവിടെ നിന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, 40-42 വരെയുള്ള വാക്യങ്ങൾ. യേശു അവിടെ നിന്നു, അവനെ തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ കൽപ്പിച്ചു. അവൻ അടുത്ത് വന്നപ്പോൾ യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. അവന് വേറെ വലിയ ലോകകാര്യങ്ങളൊന്നും ഇല്ല, അവൻ്റെ ഉള്ളിലൊരു ഇൻറ്റൻഷനുണ്ട്, അവൻ്റെ ഉള്ളിലൊരു നിയോഗമുണ്ട്. യേശു ആ നിയോഗം ചോദിക്കുകയാണ്. യേശു അവിടെ നിന്നു. യേശു ഇവൻ്റെ ഉള്ളിലെ വിശ്വാസം കാണുകയാണ്, ഇവൻ്റെ ഉള്ളിലെ ഇൻറ്റൻഷൻ. അവിടെ ഒരുപാട് പേര് നിൽക്കുന്നുണ്ട്, അവരിലല്ല അത്ഭുതം സംഭവിക്കുന്നത്. ഇവനോട് ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്ത് തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ഇവൻ ഉടനെ ഇവൻ ഇൻറ്റൻഷൻ, ഇവൻ നിയോഗം പറഞ്ഞു, കർത്താവേ, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. 42 തിരുലിഖിതം. യേശു പറഞ്ഞു, നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു, തൽക്ഷണം അവൻ അത്ഭുതം കണ്ടു, തൽക്ഷണം ദൈവശക്തി ഇറങ്ങി, അവിടെ വിടുതൽ ഉണ്ടായി. എത്രയോ പേര് ചുറ്റുമുണ്ടായിരുന്നു, എന്നാൽ എവിടെയാണ് ദൈവശക്തി വ്യാപരിച്ചത്? എവിടെയാണ് വിടുതൽ സംഭവിച്ചത്? ആരാണ് അത്ഭുതം കണ്ടത്? ഉള്ളിലൊരു നിയോഗത്തോടെ കരഞ്ഞു, ഉള്ളിലൊരു പ്രതീക്ഷാനിർഭരമ വിശ്വാസത്തോടെ ഒരു ഇൻറ്റൻഷൻ വെച്ച് യേശുവിനെ സമീപിച്ച് പറഞ്ഞു, യേശുവേ, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ. അതിനുശേഷം ഇൻറ്റൻഷൻ പറയുകയാണ്, എനിക്ക് കാഴ്ച കിട്ടണം. യേശു പറഞ്ഞു, യെസ്, നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ. പ്രിയ ദൈവമക്കളെ, ഈശോ നമ്മളോട് പകർന്നു തരാൻ ആഗ്രഹിക്കുന്ന ഒരു ഒരു പ്രാർത്ഥനയുടെ ഒരു മർമ്മമാണിത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18:27 വാക്യം. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. അതാണ് ഇൻറ്റൻഷൻ വെക്കും, നിയോഗം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അടിസ്ഥാന ശക്തി. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്.
ഉച്ചത്തിൽ പറഞ്ഞേ ഹാലേലുയാ. ധ്യാന കേന്ദ്രങ്ങളിലേക്ക്, തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക്, ദേവാലയങ്ങളിലേക്ക്, പ്രാർത്ഥനാ സ്ഥലങ്ങളിലേക്ക് ദൈവജനം പോകുമ്പോൾ ഇതുപോലെ ഇൻറ്റൻഷൻ വെച്ച് ഒരു ഏഴാഴ്ച അല്ലെങ്കിൽ 9 ആഴ്ച അങ്ങനെ പലതവണ പല വിധത്തിൽ ആളുകൾ പ്രാർത്ഥിക്കുന്നത് അച്ഛൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ദൈവം അവിടെ ഇടപെടുന്നതും കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നൈസർഗികമായ പുത്രസഹജമായ വിശ്വാസമുള്ളവർ, നൈസർഗികമായ നിഷ്കളങ്കമായ അടുപ്പവും ബന്ധമുള്ളവർ, ഒരപ്പൻ്റെ അടുത്തേക്ക് മക്കൾ എന്നതുപോലെ, ഒരമ്മയുടെ അടുത്തേക്ക് കുഞ്ഞെന്നതുപോലെ ദൈവസന്നിധിയിൽ അടുപ്പവും അറ്റാച്ച്മെൻറ്റും ഉള്ളവരാണ്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ.